എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മളിപ്പോ ഉള്ളതെന്ന് പറയുന്നത് കോന്നി കല്ലേലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് ജിത്തുവിന്റെ വീട് ഇവിടാണ്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ ഇവിടുന്ന് കൊക്കാത്തോട് പോവാണ്. അപ്പം കൊക്കാത്തോട് പോയിട്ട് രണ്ടു മൂന്ന് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. കൂടാതെ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ ഈ മാളികപ്പുറം സിനിമയുടെ രണ്ടു മൂന്ന് ഷോട്ട് അവർ സീൻ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ലൊക്കേഷൻ നമുക്ക് കവർ ചെയ്യാം. കാണുന്നത് മാളികപ്പുറം സിനിമ ഷൂട്ട് ചെയ്ത സ്കൂളാണ്. സ്കൂളിന് ഒരു പ്രത്യേകതയുണ്ട്, ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അതുപോലെ കുറച്ചുനാൾ ഈ സ്കൂളിൽ എനിക്ക് പഠിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് സ്കൂളും കാര്യങ്ങളൊക്കെ കണ്ട് ഇനി നമ്മളിവിടെ നേരെ കൊക്കാത്തോട് പോവാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ മതത്തിലെ മേളിക്കറിയിപ്പുണ്ട്. പൊന്നായി അവനെ ഇൻട്രോയ്ക്കാത്ത നമ്മൾ ആഡ് ചെയ്തില്ല പറഞ്ഞ ചെറിയൊരു പരാതിയിലാണ് മേളിക്കറിയിപ്പുണ്ട്. അപ്പം നമ്മൾ പോകുന്ന പോകുന്ന വഴി നമ്മള് ഉരാളിക്കാവുണ്ട്, പിന്നെ സിനിമ അതായത് ഉണ്ണിമോഹന്റെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ ഉണ്ട്. അങ്ങനെ രണ്ടു മൂന്ന് ലൊക്കേഷൻസ് ഉണ്ട് പോകുന്ന വഴിയൊക്കെ. അപ്പം കാടാണ്, നമുക്ക് കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു യാത്ര പോകാം. പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് നേരെ നമ്മള് കോന്നിയിൽ നിന്ന് എലിയറക്കൽ വരും, എലിയറക്കിൽ നിന്ന് നേരെ കൊക്കാത്തോട് റൂട്ടിലാണ് പോയി പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പോകുന്ന വഴിക്കൊരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫോറസ്റ്റിന്റെ. അപ്പൊ നമ്മളിപ്പം കാണുന്ന ചെക്ക് പോസ്റ്റ് ആണ്. അപ്പൊ അവിടെ ആൾക്കാര് നിന്ന് ചില ദിവസങ്ങളിൽ, അതായത് ഈ റൂട്ട് തന്നെയാണ് നമുക്ക് അച്ചൻകോവിലും പോകുന്നത്. അപ്പം അച്ചൻകോവിൽ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഴുതി ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെക്കണം. കൊക്കാത്തോട് പോകുന്ന അതിന്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നമ്മളങ്ങ് പോയാൽ മതി. ഇന്ന് ഇപ്പം ചെക്ക് പോസ്റ്റ് അങ്ങനെ ആരും കാണുന്നൊന്നുമില്ല. ഓക്കെ, കേരളത്തിൽ തന്നെ ആദ്യത്തെ റിസർവ് ഫോറസ്റ്റിന് അകത്തൂടാണ് നമ്മൾ എൻ്റർ ചെയ്തേക്കുന്നത്. നമ്മൾ അതിന്റെ കാട്ടിക്കൂടെ യാത്ര ചെയ്യണം കേട്ടോ. നല്ല എന്താ പറയുക, നല്ല തണുപ്പ്, ഒരു ഭയങ്കര ഫ്രഷ്നെസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മളൊരു ഒത്തിരി വണ്ടിയുടെയും ഒച്ചപ്പാടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അല്ലേ, ഇത് രണ്ട് സൈഡും കാട് നിറഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ ഇതിന്റെ തൊട്ടപ്പുറത്താണ് അച്ചൻകോവിൽ. അതെ, നമ്മൾ ഈ പോകുന്നതിന്റെ റോഡിന്റെ നേരെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്ന അച്ചൻകോവിലാറ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അച്ചൻകോവിലാറിന്റെ തീരത്താണ് ഒത്തിരി അപ്പുപങ്കാവ് ഉള്ളത്. അപ്പാ ഊരാളി അപ്പുപങ്കാവ് ഇന്ന് നമ്മൾ ഇറങ്ങിയ ദിവസം പക്ഷെങ്കിൽ ഒരു ഇതുണ്ട്. കാരണം അമ്പലത്തിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും, കാരണം ശിവരാത്രിയുടെ ആയ പൂജകളും കാര്യങ്ങളൊക്കെ കാണും. അപ്പം വൈകിട്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടുത്തെ ശിവക്ഷേത്രത്തിലെ ഇതുണ്ടായിരുന്നു, കാളകെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സൈഡിൽ കാണുന്നത് ഒരു ശിവക്ഷേത്രമാണ്, ഇവിടെ ശിവരാത്രിയുടെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങള് അപ്പുപങ്കാവ്ക്ക് ഇപ്പൊ കേറി കഴിഞ്ഞ് കുറച്ച് ഷൂട്ട് പറഞ്ഞത് അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാന്ന്. അപ്പം ഞങ്ങൾ നേരത്തെ കുറച്ച് വീഡിയോസിനകത്തൊക്കെ അപ്പുപങ്കാവ് കണ്ടോണ്ട് ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മള് ജസ്റ്റ് ആ ഇറങ്ങുന്ന കൽപ്പടവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഷൂട്ട് ചെയ്തപ്പോഴേ അവര് അവിടെ എഴുതി വെച്ചേക്കുന്ന കണ്ട. അപ്പം ഞങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പോയില്ല. നമ്മള് ഒരാള് അല്ലെ, ഒരിടത്തൊരു അവരായിട്ട് എഴുതി വെച്ചേക്കുന്നതിന് നമ്മളതിനെ കണ്ണിക്കുന്ന മോശമല്ലേ. അപ്പൊ നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ കൊക്കാത്തോട് യാത്രയിലേക്ക് പോവാം. അപ്പൊ രണ്ട് സൈഡിൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, രണ്ട് സൈഡും മൊത്തം തേക്കല്ലേ ഇത് നിൽക്കുന്നത്. തേക്കുണ്ട്, തേക്ക് മാത്രല്ല നമുക്ക് പേരറിയാത്ത ഒരുപാട് മരങ്ങളുണ്ട്. അവിടെ ഒത്തിരി മരങ്ങള്, അതെ പൊന്നായി പറയണം, ആഞ്ഞിലി ഉണ്ടെന്നാണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ആഞ്ഞിലി ഉണ്ട്, പക്ഷെ അപ്പുറത്ത് കുറച്ച് സ്ഥലം മൊത്തം കൈതകൃഷിയാണ്. ആണെങ്കില് മെയിനായിട്ടും ഉള്ളിലോട്ട് ചെല്ലുമ്പോ അവിടെ ഒരു ഫാക്ടറി ഉണ്ട്, റബ്ബർ ഫാക്ടറി. സോ അവിടെ ചെല്ലുമ്പോ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്.
നമ്മൾ ഈ കാണുന്നതാണ്, എനിക്ക് തേക്ക് അലിയത്തത് ആ തേക്കാണ്, തേക്ക് ആ തേക്ക് കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ട് ഇട്ടേക്കാണ്, അതായത് കൂപ്പാണ് തേക്കിന്റെ. അപ്പൊ അവിടെ ഇങ്ങനെ കാട്ടിൽ നിന്ന് തേക്ക് വെട്ടിയിട്ട് കൊച്ചു തേക്ക്, അത് വെട്ടാറൊക്കെ ആയ തേക്കെല്ലാം തോന്നുന്നു, കൊച്ചു കൊച്ചു തേക്ക് ആണോ കണ്ടിട്ട് തേക്കായിട്ട്. അപ്പൊ തേക്ക് ഇങ്ങനെ വെട്ടി കൊണ്ട് ഇവിടെ ഇട്ടേക്കും ഡിപ്പോയിൽ, എന്നിട്ട് അവിടെ നിന്നാണ് നമ്മളൊക്കെ പിന്നെ അത് ലേലം ചെയ്ത് കൊണ്ടുപോകാനുള്ള തേക്ക. ഇവിടെ പുറത്തുനിന്ന് ആൾക്കാർക്ക് ഇവിടെ ഒന്ന് ലേലം വിളിച്ച് നമുക്ക് തേക്ക് എടുക്കാം. കല്ലേലി നേരെ വരുന്ന റോഡ് ഇവിടെ വന്ന് സ്പ്ലിറ്റ് ആകും. ഒന്നെന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ നേരെ ഇവിടുന്ന് നേരെ പോകുന്നത് അച്ചൻകോവിലേക്കാണ്. അച്ചൻകോവിൽ പോകണേൽ ഫോറസ്റ്റുകാരുടെ പെർമിഷൻ കാര്യമെല്ലാം വേണം നമുക്ക്. അവിടെ നമ്മൾ നേരെ ഇവിടുന്ന് ലെഫ്റ്റ്, ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നേരെ കല്ലേലി പാലം വരും. കല്ലേലി പാലത്തെ നിന്നൊക്കെ അല്ല കാട് നടക്കല നല്ല രീതിയിൽ ഒരു പാലം പണിയിട്ടുണ്ട്. അതായത് ഈ പാലം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. അതായത് ഇത് നമ്മള് കല്ലേലിയിൽ നിന്ന് കൊക്കാത്തോട് റൂട്ടിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മുടെ മാളിപ്പുറം സിനിമയുടെ ഉണ്ണിമുഖത്തിൻ്റെ ഇൻട്രോ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തായിരുന്നു മറ്റേ ആ ബസ്സൊക്കെ പാർക്ക് ചെയ്ത് കിടന്നതും. അവിടുന്ന് നേരെ തിരിഞ്ഞ് അവിടെ, അതായത് നമ്മൾ അച്ചൻകോവിൽ കിടക്കുന്ന വഴിയാണ് മറ്റേ കാണുന്നത്. അപ്പോൾ ആ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന പോലെയാണ് ഇവിടെ സെറ്റ് ഇട്ടിരുന്നത്. അന്ന് ഉണ്ണിമുഖം വന്ന് കയറുന്നൊക്കെ ആ ഒരു ലൊക്കേഷനിൽ നിന്നായിരുന്നു. സമയം ഒട്ടും ശരിയില്ലെന്ന് തോന്നുന്നു, മറ്റേ വേനൽക്കാലമാണ് അതുകൊണ്ട് എല്ലാം വറ്റി വരണ്ട് കിടക്കുകയാണ്. ഒരുത്തന്നെ എൻ്റെ ഇവിടെ മീനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നു. ഇങ്ങനെ നടക്കൂ നീ എന്ത്? മറ്റേ ഈ യൂട്യൂബിൽ മറ്റേ ഇതൊക്കെ കണ്ടിട്ടേ, അതായത് മറ്റേ സ്ലിംഗ് ഷോട്ട് വെച്ചിട്ടേ മീനെ പിടിക്കുന്നത് കണ്ടിട്ടാണ് ഇവിടുന്ന് കല്ലെറിഞ്ഞ്. നീ ആ മുഖം ഒന്ന് കാണിച്ചു കാണട്ടെ. ഇപ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറയുന്നതും നേരത്തെ ഇതിൻ്റെ പഴയ വീഡിയോ ഞങ്ങൾക്ക് ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തുമാത്രം ഇവിടെ വ്യത്യാസം ഉണ്ടെന്ന് വെള്ളത്തിലാണ്. വെള്ളം അത്രയധികം പറ്റിപ്പോയിട്ടുണ്ട് അച്ചൻകോവിലാണ്. ഇത് അച്ചൻകോവിലാണ് ഒരു കൈവരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തുമാത്രം വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു, ഭംഗിയായിരുന്നു ഇവിടെ കാണാനെന്ന് കേട്ടോ. അപ്പോൾ കൊക്കാത്തോട് പോകുന്നതിന് നമ്മളൊരു സ്ഥലത്ത് നിർത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഈ റോഡിൻ്റെ ഒരു സൈഡിലൊരു പാറക്കെട്ടാണിത് മൊത്തം ഈ റോഡിന്. അപ്പോൾ ആ സൈഡ് കാടാണ് ആ സൈഡിലോട്ട്. ഈ സൈഡെന്ന് പറയുന്നത് ഒരു തോടും കാര്യങ്ങളുമായിട്ടാണ്. ഈ തോടിന് പറഞ്ഞാൽ കൊക്കാത്തോട് തന്നെയാണ് പറയുന്നത്. വെള്ളമില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി, അവർ കുടിവെള്ളത്തിന് വേണ്ടി ചെറിയൊരു ഇതുപോലെ ഇവിടെ പണിഞ്ഞു വെച്ചേക്കുന്നതാണ് കേട്ടോ. അതായത് കുടിക്കാൻ വെള്ളം എടുക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. കിണർ ചെറിയൊരു കിണർ പോലെ കുത്തി കല്ലൊക്കെ വെച്ച് തിരിച്ചത് അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മേളിൽ കുരങ്ങന്മാരൊരു രക്ഷയില്ല കേട്ടോ. അവർ കിടന്ന് അടിയുണ്ടാക്കി എന്തോ ഭയങ്കര എന്തോ ഫാമിലി പ്രോബ്ലം വന്നത് ഭയങ്കര പ്രശ്നം. വളരെ നല്ലായിട്ട് ഓർമ്മയുണ്ട്. ആ കാണുന്ന പാറ ഉണ്ടോ? ശരിക്കും പറഞ്ഞ ആ പാറയുടെ ഏറ്റവും മുകൾ വശം അതല്ല, ഇനി കുറെ കൂടെ ഉണ്ട്. NSS ഭാഗമായിട്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ മലയിൽ ഞങ്ങൾ കേറിയിട്ടുണ്ട്. അങ്ങ് മൊണ്ട വരെ പോകണം. നമ്മളെല്ലാരും ഞാനും ഉണ്ടായിരുന്നത്, ഞങ്ങള് NSS ഭാഗമായിട്ട് വന്ന ഒരു ട്രക്കിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ക്യാമ്പിന്റെ ഭാഗമായിട്ട്. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ വന്ന സ്ഥലം ഇവിടായിരുന്നു. അതായത് ഇവിടുന്ന് നേരെ എന്ത് ഇത് നേരെ നമ്മൾ മറ്റേ കാട്ടാത്തി പറ ഇത് ഈ പറ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ മേളിൽ നമ്മൾ പോയി ട്രക്ക് ചെയ്ത് പോയി അന്ന് ഫോറസ്റ്റിൽ നമുക്ക് ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു, ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് അവർ പറഞ്ഞിരുന്നത് അവരിതുപോലെ പ്ലാൻ ചെയ്യുന്നുണ്ട് ആൾക്കാരെ സ്റ്റേ ചെയ്യിപ്പിക്കാനുള്ള പ്ലാനിങ്, പക്ഷെ അതിനെപ്പറ്റി ഒന്നും പിന്നെ അപ്ഡേറ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു നെക്സ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഈ സ്ഥലത്തിനെ പറ്റി. നമ്മളിവിടെ കൊക്കാത്തോട് വരുന്ന സമയത്ത് ഇവിടെ ഒരു റിസോർട്ടും കാര്യങ്ങളുണ്ട്. അതായത്
ട്രീ ഹൗസ് ആണ് അവരുടെ മെയിൻ ആയിട്ട്. കുടിൽ എന്നാണ് അതിന്റെ പേരും കാര്യങ്ങളൊക്കെ. എൻട്രി ഏത് വഴിയാ എനിക്കറിയില്ല. ഇവിടെ കണ്ടൊരു തൂക്കുവാലം ഒക്കെ ഉണ്ട് അവർക്ക് അങ്ങോട്ട് പോകാനായിട്ട്. കാരണം നടുക്കായിട്ടൊരു ഒരു ഇതിലായിട്ടാണ്. നമുക്ക് ഒരു ദിവസം നമുക്ക് അതിന്റെ അവിടെ പോയി ഒരു റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻ കേസ് സാധിക്കുവാണെങ്കിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് കാട്ടാത്തിപ്പാറ. ഇവിടുത്തെ ഇവിടുത്തെ ഒരു മെയിൻ, അതായത് കൊക്കാത്തോളം മെയിൻ അട്രാക്ഷൻ ആണ് കാട്ടാത്തിപ്പാറ എന്ന് പറയുന്നത്. അങ്ങ് ദൂരെ അത് ചില്ലറയെന്നല്ല വലിയൊരു പാറയാണ് ആണ്. എനിക്ക് കാണാൻ പറ്റും. എനിക്കറിയാം നിങ്ങൾക്ക് അവിടെ ചെറിയ ചെറിയ വെള്ള വെള്ള സ്പോട്ടുകളായിട്ടൊക്കെ കാണാനൊക്കെ പറ്റുന്നത് നമ്മുടെ തേനാണ് കേട്ടോ. തേനും അതായത് തേനീച്ചക്കൂടും കാര്യങ്ങളൊക്കെയാണ് അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നത്. ഇപ്പം ഇവിടുത്തെ കൊക്കാത്തോട് വരുന്ന പറഞ്ഞാൽ മെയിൻ ഒരു അട്രാക്ഷനാണ് ഇവിടുത്തെ ഈ കാട്ടാത്തിപ്പാറ കേട്ടോ. അങ്ങനെ നമ്മുടെ കോന്നി സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ, രണ്ടാമത്തെ വീഡിയോയുടെ വെച്ച് അവസാനിക്കുകയാണ്. കൊക്കാത്തോടും അതിൻ്റെ അതിൻ്റെ പ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.